ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊട്ടിയൂരിനെ കുറിച്ച് അറിയാനുള്ള യാത്രയിലാണ്. കാടിനു നടുവിൽ പ്രകൃതിയുടെ താരാട്ടിലലിഞ്ഞ് ഭക്തിയുടെ നിറവിശുദ്ധിയിൽ ഭഗവാനെ തൊഴുത്ത് സായുജ്യമടയാൻ ഒരു ക്ഷേത്രമുണ്ട്, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. വടക്കുകാവ്, വടക്കീശ്വരം, തൃച്ചെറുമന, ദക്ഷിണകാശി എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട്. വയനാടൻ ചുരങ്ങളിൽ നിന്നൊഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. ദക്ഷ പ്രജാപതി യാഗം നടത്തിയെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിലെത്താൻ കാടിന്റെ ഉള്ളറികളിലൂടെ യാത്ര ചെയ്യണം. കല്ലും മണ്ണും കൊണ്ട് കെട്ടിയുയർത്തിയ മണിയറയും സ്വയംഭൂലിംഗവും തൊട്ടടുത്തു തന്നെ ഓലക്കുട ചൂടിയ ശ്രീപാർവതി പ്രതിഷ്ഠയുമുള്ള അമ്മാറക്കല്ലിൽ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പർണശാലകളും നയനാനന്ദകരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലെ അക്കരെ ക്ഷേത്രത്തിലാണ് വിശേഷപ്പെട്ടതും പ്രശസ്തമായതുമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം നെയ്യാട്ടത്തോടുകൂടി തുടങ്ങി തൃക്കലശാട്ടത്തിൽ അവസാനിക്കും. ശുദ്ധിയോടെ കൊണ്ടുവരുന്ന നെയ്യ് സ്വയംഭൂലിംഗത്തിൽ അർപ്പിക്കുന്നതോടെ ആരംഭിക്കുകയായി. ഇടവത്തിലെ ചൂര്യ നക്ഷത്രത്തിൽ തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയാണ് ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുന്നത്. പിന്നെ ജൂണിൽ രേവതി ഉത്സവം നടക്കുന്നു. കോഴിക്കോട് കുറ്റ്യാടി മരുതോങ്കരയിലെ ജാതിമഠത്തിൽ നിന്ന് നീയും വയനാട്ടിലെ തലപ്പുഴയ്ക്കടുത്ത് നിന്ന് വാളുമൊഴി തെളിപ്പിച്ച് ഉത്സവത്തെ സ്ഥലത്തെത്തിക്കുന്നു. വിശാഖനാളിൽ തിരുവാഭരണങ്ങൾ, സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങൾ എന്നിവ സകലം വാദ്യാഘോഷത്തോടെയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിക്കുന്നു. ഇതോടെ പൂജാദി കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഇതിനുശേഷം മാത്രമേ സ്ത്രീകൾക്ക് ക്ഷേത്രസന്നിധിയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഇളനീർ വെപ്പ്, ഇളനീരാട്ടം, അഷ്ടമി ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന, കലംവരവ്, കലശപൂജ, കലശാട്ട് എന്നിവയാണ് മറ്റ് പ്രധാന ചടങ്ങുകൾ. മുട്ടോളം വെള്ളത്തിലുള്ള ശയന പ്രദക്ഷിണം വളരെ കീർത്തികേട്ടതാണ്. സാധാരണ പ്രദക്ഷിണവും വെള്ളത്തിലൂടെയാണ്. ദേവന്മാരുടെ ഉത്രാട ഭണ്ഡാരം എഴുന്നള്ളിപ്പ്, മനുഷ്യരുടെ ഉത്സവമായ ആയിര്യം, ഭൂതഗണങ്ങളുടെ ഉത്സവമായ മകം തുടങ്ങിയവ പ്രധാന ദിനങ്ങളാണ്. ഭണ്ഡാരം എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മകന്നാൾ തൊട്ട് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാകാറില്ല. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു. പാൽ, നെയ്യ്, ഇളനീർ എന്നിവ കൊണ്ടാണ് അഭിഷേകം. തടാകത്തിന്റെ നടുവിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിൽ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ശ്രീപാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്.
ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മരവാഴയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനുള്ള ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ദക്ഷ പ്രജാപതിയുടെ യാഗസ്മരണ പുതുക്കുന്ന വൈശാഖ മഹോത്സവത്തിൽ ഓടമുള മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് മൃദുവാക്കി അടിച്ചു ചതച്ച് ചോറ് കളഞ്ഞ് ചേകി മിനുക്കിയെടുക്കുന്നു. ഇതാണ് ഓടപ്പൂ. ദക്ഷന്റെ പ്രതീകമാണിത്. പദം വന്ന അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകം. ഭക്തർ പ്രസാദമെന്നോണം ഓടപ്പൂ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. വൈശാഖ മാസത്തിൽ മാത്രമാണ് ഇവിടെ പൂജ നടക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ യഥാവിധി പൂജകൾ നടക്കാറുണ്ട്. എത്ര പറഞ്ഞാലും ബാക്കി വരും കൊട്ടിയൂരിന്റെ ചരിത്രവും ഐതിഹ്യവും. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുവാൻ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.